ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കിച്ചണിലേക്കാണ് കടക്കുന്നത് ഇന്ന് നിങ്ങൾ ആരും ഇത്ര എളുപ്പത്തിലുള്ള ഒരു കറി വെച്ചിട്ടുണ്ടാവില്ല ഇന്ന് ഞാൻ ആ എളുപ്പത്തിൽ വെക്കുന്ന കറിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതിലും എളുപ്പത്തിൽ കറി വെക്കൽ സ്വപ്നങ്ങളിൽ മാത്രം ഇപ്പൊ നമ്മുടെ മത്തിയൊക്കെ രാജാവായിട്ട് ഭരിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ ആ മത്തി വെച്ചിട്ടാണ് ഇന്നത്തെ കറി ഇന്ന് അതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിരിക്കുന്നുണ്ട് അതാണ് അമ്പഴങ്ങ ഈ മാങ്ങയും കൊടംപുളിയും പുളുങ്ങിയായിട്ട് നമ്മൾ കുറേ കാലമായാലും ഉണ്ടാക്കണേ ഇനി നമുക്ക് ഈ കറി ഒന്ന് മാറ്റി പിടിക്കാം അതിനാണ് ഇന്ന് നമ്മൾ അമ്പഴങ്ങനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമ്മളിവിടെ ആറ് അമ്പഴങ്ങ എടുത്തിട്ടുണ്ട് പകുതി സവാള വലിയ സവാളായത് കൊണ്ടാണ് ആരെടുത്തത് തക്കാളി ഒരു വെൽതൊന്ന് മാത്രം എടുത്തിട്ടുള്ളൂ രണ്ട് പച്ചമുളക് ഇനി നമ്മൾ നാല് കഷ്ണാക്കി പൊളിച്ച നമ്മുടെ അമ്പഴങ്ങ ഇതിലേക്ക് കൊടുക്കാം ഇതൊരു മഞ്ചട്ടിയാണ് കേട്ടോ ഇതില് കറി വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിക്കോളും പഴയ കാലത്തെ ചട്ടിയിൽ വെക്കുന്നത് പോലെയാണ് ഇതിലും വെക്കുന്നത് ഇനി നമ്മൾ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് ഇത് വഴറ്റൊന്നും ആവശ്യം ഇതിലേക്ക് എണ്ണ ഒഴിക്കണമെന്നില്ല പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു എന്തൊരു ഈസിയാ നിങ്ങൾ ഇത്ര ഈസിൽ കറി വെച്ചിട്ടുണ്ടോ ഇനി മൂന്ന് സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കൂ മല്ലി ആരും ഇതിൽ കൊടുന്ന് ചേർക്കരുതേ ഇങ്ങനത്തെ കറികൾക്കേ മല്ലി ചേർത്താൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാണ് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ഹൈ ഫ്ലെയിമില് തീ കത്തിക്കാം ഇപ്പൊതാ നമ്മുടെ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല പുക വരുന്നുണ്ടല്ലേ ആ ആവി ക്യാമറ കണ്ണിനെ മറച്ചു പിടിച്ചിക്കുക അതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ആൾക്ക് ചെറു ചില മത്തി കൂട്ടാത്തവരുണ്ട് അതുകൊണ്ട് അതിലേക്ക് കുറച്ച് അടും കൂടെ ചേർക്കുന്നുണ്ട് ഈ മീനിന്റെ പേരാട്ടോ അടൂ ഇനി ഇതൊന്ന് വെന്താ നമ്മുടെ പണി അങ്ങോട്ട് തീർന്നു പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടാക്കരുത് അല്ലെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ടൊന്ന് വറവിട്ടോളൂ ഞാൻ ഇവിടെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേപ്പിൻ്റെ ഇലയും നമ്മൾ ഇതുപോലെ ഇതുപോലൊരു കുഞ്ഞിപാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുമ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഇതാ നല്ല ഗോൾഡൻ കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ വേത്തിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്റെ പൊന്നോ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി കാണാൻ എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം പൊളിയല്ലേ അപ്പം എല്ലാവരും ഒന്നും റെഡി അല്ലേ ഉണ്ടാക്കി നോക്കല്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെൻറ് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ അതിന് വേഗം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്